ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പൊന്നിയിൻ സെൽവൻ എന്ന തമിഴ് പുരാണ നോവലിനെ കുറിച്ചാണ്. തെക്കേ ഇന്ത്യ ഒരു കാലത്ത് തമിഴ് രാജാക്കന്മാരായിരുന്ന ചോഴന്മാരാണ് ഭരിച്ചിരുന്നത്. നമ്മളുടെ പുരാണങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും രാജാക്കന്മാരുടെയോ അവരുടെ സാമ്രാജ്യത്തെയോ അവരുടെ ഭരണകാലത്തെയോ കുറിച്ചുള്ളതാണല്ലോ. പൊന്നിയിൻ സെൽവനും അങ്ങനെ തന്നെ. പണ്ട് ചോഴരാജ്യം ഭരിച്ചിരുന്ന രാജരാജ ചോഴന് എങ്ങനെ ആ സ്ഥാനം കിട്ടി എന്നതാണ് പൊന്നിയിൻ സെൽവന്റെ കഥ. ഐതിഹ്യത്തിനുമപ്പുറം ചരിത്രപരമായ വസ്തുതകൾ കൂട്ടിച്ചേർത്താണ് പൊന്നിയിൻ സെൽവൻ എഴുതിയിരിക്കുന്നത്. കൽക്കി കൃഷ്ണമൂർത്തി എന്ന തമിഴ് എഴുത്തുകാരനാണ് പൊന്നിയിൻ സെൽവന്റെ രചയിതാവ്. തമിഴ് ഭാഷയിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായതും രസകരമായതുമായ ഒരു വലിയ നോവലാണിത്. നമ്മുടെ രണ്ടാം ഊഴമൊക്കെ പോലെ 5 വാല്യങ്ങളിലായി ഏകദേശം 2400 പേജുകളുള്ള ഈ നോവൽ ചോഴ സാമ്രാജ്യത്തിന്റെ പകിട്ടും മാറ്റും വിളിച്ചോതുന്നു. ചുരുങ്ങിയ വാചകങ്ങളിൽ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ നോവൽ. ഒരുപാട് കഥാപാത്രങ്ങളും ഓരോ കഥാപാത്രവും ശക്തവും വ്യാപ്തവുമായതിനാലാണത്. ചരിത്രത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു സാങ്കല്പിക കഥയാണ് ഇത്. ലളിതമായി ഈ കഥ ഒന്ന് ചുരുക്കി നോക്കാം. കാവേരി നദിയോട് ചേർന്ന് വളർന്ന സാമ്രാജ്യമാണ് ചോഴ സാമ്രാജ്യം. കാവേരി നദിയുടെ പര്യായ പദമാണ് പൊന്നി. ആ പൊന്നിയുടെ മകൻ എന്നാണ് പൊന്നിയിൻ സെൽവൻ എന്നതിനർത്ഥം. രാജരാജ ചോഴനെയാണ് പൊന്നിയിൻ സെൽവൻ എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ രാജാവെന്നിരിക്കെ രാജരാജ ചോഴന് ചേർന്ന പേര് തന്നെയാണ് ഇത്. രാജരാജ ചോഴന്റെ കിരീടധാരണത്തിനു മുൻപുള്ള കഥയാണ് ഇതിലെ പ്രമേയം. ചോളന്മാർ പാണ്ഡ്യരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. പാണ്ഡ്യ രാജാവായ വീരപാണ്ഡ്യനെ ചോളരാജകുമാരനായ ആദിത്യ കരികാലൻ ശിരഛേദം ചെയ്യുന്നു. ചോള സാമ്രാജ്യത്തിലെ അപ്പോഴത്തെ രാജാവായിരുന്ന സുന്ദര ചോഴൻ അസുഖബാധിതനായി മരണം കാത്തുകിടക്കുമ്പോൾ അടുത്ത രാജാവാര് എന്ന ചോദ്യം ഉയർന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു അത്. സുന്ദര ചോഴന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തവനായിരുന്നു ആദിത്യ കരികാല ചോഴൻ. ചോഴ സാമ്രാജ്യത്തിൻ്റെ വടക്ക് ഭാഗങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത് ആദിത്യ കരികാലനായിരുന്നു. രാജാവാകാൻ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ രാജകുമാരനായിരുന്നു ആദിത്യ കരികാലൻ. ചോള സാമ്രാജ്യം ഇന്നത്തെ സൗത്ത് ഇന്ത്യ മുഴുവനും ശ്രീലങ്കയും ചേർന്നതായിരുന്നു. ആന്ധ്ര കർണാടക ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് വടക്കുഭാഗം. സുന്ദര ചോഴന്റെ 2-ാമത്തെ കുട്ടി കുന്തവൈ എന്ന രാജകുമാരിയായിരുന്നു. ചോളരാജ്യത്തിൻ്റെ മധ്യഭാഗം കൈകാര്യം ചെയ്തിരുന്നത് കുന്തവൈ ആയിരുന്നു. കാര്യനിർവഹണത്തിൽ കുന്തവയുടെ നൈപുണ്യം എടുത്തു പറയേണ്ടത് തന്നെ. പിൽക്കാലത്ത് ചോളരാജ്യത്തിൻ്റെ പ്രശസ്തിക്കു കാരണമായ ഭരണ നൈപുണ്യത്തിനു പിന്നിൽ കുന്തവയുടെ തലച്ചോറായിരുന്നു. ശ്രീലങ്ക ഉൾപ്പെട്ട തെക്കുഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അരുൾമൊഴിവർമ്മൻ എന്ന രാജരാജ ചോഴനായിരുന്നു. ഇദ്ദേഹമാണ് ഇളയ മകൻ. സാധാരണഗതിയിൽ സുന്ദര ചോഴൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ആദിത്യ കരികാലനാണ് അടുത്ത രാജാവ്. പക്ഷേ രാജരാജ ചോഴൻ എങ്ങനെ രാജാവായി എന്നതാണ് പൊന്നിയിൻ സെൽവന്റെ കഥയുടെ കേന്ദ്രം. മുൻകോപിയായിരുന്ന ആദിത്യ കരികാലൻ പാണ്ഡ്യരാജാവായ വീരപാണ്ഡ്യനെ വധിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. തങ്ങളുടെ രാജാവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും പാണ്ഡ്യ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനുമായി പാണ്ഡ്യന്റെ കൂട്ടാളികൾ പദ്ധതി തയ്യാറാക്കുന്നു. പാണ്ഡ്യ സമൂഹത്തിലെ സൗന്ദര്യത്തിനു പേരുകേട്ട സ്ത്രീകളിൽ ഒരാളായ നന്ദിനി അവരുടെ കൂടെ കൂടുന്നതോടെ കഥയ്ക്ക് ഹരം പിടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പൊന്നിയിൻ സെൽവനിലെ പ്രധാന വില്ലത്തിയാണ് നന്ദിനി. ഏതാണിനെയും മോഹിപ്പിക്കാൻ കഴിവുള്ള നന്ദിനി കരികാല ചോഴൻ കൊന്ന വീരപാണ്ഡ്യന്റെ കാമുകിയായിരുന്നു. തന്റെ പ്രേമഭാചനത്തെ വധിച്ച കരികാല ചോഴനോട് കടുത്ത വൈരാഗ്യമാണ് നന്ദിനിക്ക്. അവർ പാണ്ഡ്യരോട് ചേർന്ന് ചോഴരാജാവിനെയും മക്കളെയും വധിക്കാൻ അവരുടെ സാമ്രാജ്യം തകർക്കാനും പദ്ധതിയിടുന്നു. ഇതിനായി ചോഴ സാമ്രാജ്യത്തിലെ ഒരു മന്ത്രിയായ പഴുവേട്ടയ്യൻ എന്ന വയസ്സനെ നന്ദിനി വിവാഹം ചെയ്യുന്നു. അതുമൂലം ചോഴരാജകൊട്ടാരവുമായി ബന്ധം സ്ഥാപിക്കാൻ നന്ദിനിക്കാകുന്നു. ചോഴരാജാവിനെയും പിന്തുടർച്ചാവകാശികളായ മക്കളെയും കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി. അവകാശികളില്ലാതായാൽ അടുത്ത അവകാശിയായി മധുരാന്തക ചോഴൻ എന്നയാൾ വരുമെന്നും അയാൾ നന്ദിനി പറയുന്നിടത്ത് നിൽക്കുമെന്നും അതുവഴി പാണ്ഡ്യർക്ക് ചോഴരാജ്യം പിടിച്ചെടുക്കാമെന്നുമായിരുന്നു അവർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ കണക്കുകൾ പിഴച്ചത് കരികാല ചോഴന്റെ ഉറ്റ സുഹൃത്തായ വന്ധ്യദേവൻ ഈ പദ്ധതിയെപ്പറ്റി അറിഞ്ഞതിനു ശേഷമാണ്. ഉടനെ തന്നെ ഈ വിവരം വന്ധ്യദേവൻ ആദിത്യ കരികാലനെ അറിയിക്കുകയും അപകടം മനസ്സിലാക്കിയ കരികാല ചോഴൻ തന്റെ സഹോദരങ്ങൾക്ക് സന്ദേശം അയക്കുകയും ചെയ്യുന്നു. ദൂതനായി പോകുന്നത് വന്ധ്യദേവൻ തന്നെ. അദ്ദേഹത്തിന്റെ യാത്രയാണ് യഥാർത്ഥത്തിൽ നോവലിലുടനീളം അവതരിപ്പിച്ചിരിക്കുന്നത്. കാവേരി നദിയുടെ തീരവും അവിടുത്തെ ജനജീവിതവും മറ്റും ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷേ വന്ധ്യദേവന്റെ യാത്ര പൂർത്തിയാവുന്നതിനു മുൻപ് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ ആദിത്യ കരികാലൻ മരണപ്പെടുന്നു. ഇത് ചോഴ സമൂഹത്തിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്നു.
തങ്ങളുടെ രാജ്യം കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ അരുൾമൊഴി വർമ്മനും കുന്തവയും ചേർന്ന് രാജ്യത്തെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ജനങ്ങളുടെ മനസ്സറിയുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന രാജാവായി രാജരാജ ചോഴൻ മാറുന്നു. തൻ്റെ സഹോദരിയുടെ സഹായത്തോടെ നല്ലൊരു ഭരണകർത്താവായ രാജരാജ ചോഴനെ പക്ഷേ നന്ദിനിക്കോ പാണ്ഡ്യർക്കോ തകർക്കാനായില്ല. നമ്മുടെ മഹാഭാരതത്തിനും രാമായണത്തിനുമൊപ്പം കിടപിടിക്കാവുന്ന തരത്തിലുള്ള പുരാണ നോവൽ തന്നെയാണ് പൊന്നിയിൻ സെൽവനും. ഇത് ഈ നോവലിൻ്റെ രത്നചുരുക്കം മാത്രമാണ്. വിശദമായ വായനയിൽ പൊന്നിയിൻ സെൽവൻ്റെ കഥ കൂടുതൽ ഹൃദ്യമാകും. ഇന്ത്യക്കാരായ നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. കൂടുതൽ ഹിസ്റ്ററി റിലേറ്റഡ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.